Hi guys and welcome back to Biscopics. We will discuss the all new Maruti Suzuki Swift Facelift 2021 VXI model. So, if you have a VXI model, the second base model. Front profile is a thick and chrome grill. Central is a thick and chrome grill. This grill is standard. You can use base variant and top variant. This grill is a Suzuki badging. வேற காரியம் ஐட்டல க்ரோம் இன்ட யூஸ் ഒന്നും നിങ്ങൾക്ക് ഗ്രില്ലിൽ കാണില്ല ഇനി ഹെഡ് ലാംപ്സ് ലേക്ക് വരാനാണെങ്കിൽ സിമ്പിൾ ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് പ്രൊജക്ടർ സെറ്റപ്പ് അല്ലെങ്കിൽ എൽഇഡി ഹെഡ് ലാംപ്സ് ഒന്നല്ല സിമ്പിൾ yellow lights ആണ് ഒരു സൈഡിലായിട്ട് സൈഡ് ടേൺ ഇൻഡിക്കേറ്റർസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതും ഒബ്വിയസ്ലി ഹാലജൻ തന്നെയാണ് എൽഇഡി ഒന്നല്ല ഇനി ഫ്രണ്ട് ഫോഗ് ലാംപ്സും ഈ വാഹനത്തിൽ അവൈലബിൾ അല്ല റിയർ ഫോഗ് ലാംപ്സ് അവൈലബിൾ അല്ല സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം പിന്നെ ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഈ വാഹനത്തിന് ബമ്പർ വന്നിരിക്കുന്നത് ഫോഗ് ലാംപ്സിന്റെ ഇൻസേർട്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് ഇനി ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാനാണെങ്കിൽ നമുക്ക് കാണാം വീൽസ് 14-inch വീൽസ് ആണ് വീൽ ക്യാപ്സോട് കൂടിയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ടയർ സൈസ് ഹാപ്പൻസ് ടു ബി 165/55 R14s സോ ടയറിൻ്റെ വിത്ത് വളരെ കുറവാണ് പ്രൊഫൈൽ ഓക്കെ ആണ് സൈസ് 14 inches ആണ് സോ ഡീസൻറ്റ് ടയർസ് ആണ് പക്ഷേ എനിക്ക് പേഴ്സണലി വീൽ ക്യാപ്സിൻ്റെ ഡിസൈൻ അത്ര മോശമായിട്ട് തോന്നുന്നില്ല വീൽ ക്യാപ്സിൻ്റെ ഡിസൈൻ അത്യാവശ്യം അട്രാക്റ്റീവായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒ ആർ വിഎംസിലേക്ക് വരാനാണെങ്കിൽ ഒ ആർ വിഎം സൈസ് ഒബ്വിയസ്ലി ബോഡി കളറാണ് വി എക്സ് ഐ വേരിയൻറ്റിൽ വരുന്നത് അതുപോലെ തന്നെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഒ ആർ വിഎംസിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒ ആർ വിഎംസ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് പക്ഷേ ഫോൾഡബിൾ അല്ല അകത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫോൾഡ് ചെയ്യാൻ പറ്റില്ല ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ബോഡി കളർ ട്രീറ്റ്മെൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത് സോ ഇനി റെയർ ഡോർ ഹാൻഡിൽസ് നിങ്ങൾക്കറിയായിരിക്കും സി പില്ലറിനോട് ചേർന്നാണ് വെച്ചിരിക്കുന്നത് അത് ബോഡി കളറല്ല മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് അതെല്ലാ വേരിയൻസിലും ആ ഒരു ഫിനിഷിൽ തന്നെയാണ് വരുന്നത് ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിൽ പറയാനുള്ളത് വേറെ സൈഡ് ക്ലാഡിങ്സോ വീൽ ആർച്ചസോ മറ്റു കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇനി റേ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ LED ടെയിൽ ലാംപ്സ് ആണ് ബേസ് മോഡൽ മുതൽ തന്നെ വരുന്നത് സോ സി ഷേപ്ഡ് LED ടെയിൽ ലാംപ്സ് ആണ് VXI വേരിയൻറ്റിൽ വരുന്നത് എല്ലാ വേരിയൻസിലും ഈ ഒരു സെയിം ടെയിൽ ലാംപ്സ് തന്നെയാണ് വരുന്നത് പക്ഷേ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഒന്നും LED ആയിരിക്കില്ല ടെയിൽ ലാംപ്സ് ഒബ്വിയസ്ലി LED ആണ് നാല് പാർക്കിംഗ് സെൻസേഴ്സ് പുറകിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോഡി കളർഡ് ബമ്പേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ സ്വിഫ്റ്റിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട് സെൻറ്ററിൽ സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട് ടോപ്പിലായിട്ട് LED ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സും റെയർ സ്പോയിലറും വരുന്നുണ്ട് ഒരു സിമ്പിൾ നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ആൻറ്റിനിയും വരുന്നുണ്ട് റൂഫ് മൗണ്ടഡ് ആൻറ്റിനിയാണ് സോ ഇത്രയൊക്കെയാണ് VXI മോഡൽ സ്വിഫ്റ്റിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോവാം സോ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ നോക്കിയേക്കാം സ്റ്റിയറിംഗ് വീലിൻ്റെ താഴത്ത് ഒരു സിൽവർ ഫിനിഷ് അല്ലെങ്കിൽ സിൽവർ ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാനും സൗണ്ട് കൂട്ടാനും ട്രാക്ക് മാറ്റാനും മ്യൂട്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ കൺട്രോൾസിൽ ചെയ്യാൻ പറ്റും ഇനി സ്റ്റിയറിംഗ് വീലിൻ്റെ താഴത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ടോഗിൾസ് പോലത്തെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അകത്തുനിന്ന് പ്രസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കോൾ ആക്സെപ്റ്റ് ചെയ്യാം കോൾ ഡിക്ലൈൻ ചെയ്യാം അതുപോലെ ബ്ലൂടൂത്തിൻ്റെ ഫംഗ്ഷൻസും കൈകാര്യം ചെയ്യാം പിന്നെ ഓഡിയോ കൺട്രോൾസിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഏരിയയിൽ ക്രോം ട്രീറ്റ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കൺട്രോൾസ് ഉണ്ട് റൈറ്റ് സൈഡ് പ്ലെയിൻ ആണ് ഇനി അടുത്തതായി ഒരു വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും പുതിയ സ്വിഫ്റ്റിൽ അപ്ഗ്രേഡേഷൻ വന്നപ്പോൾ കളേർഡ് MID ആണ് അവർ കൊടുത്തിരുന്നത് പക്ഷേ ഈ ഒരു വേരിയൻറ്റിൽ ആ ഫീച്ചർ അവൈലബിൾ അല്ല ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് സിമ്പിൾ MID തന്നെയായിരിക്കും ലഭിക്കുന്നത് കളർ ട്രീറ്റ്മെൻ്റ് ഒന്നും ഈ ഒരു MID ലഭിക്കില്ല പക്ഷേ എന്നാലും സ്പീഡോ മീറ്ററിനും ടാക്കോ മീറ്ററിനും സറൗണ്ടിൽ ആംബിയൻ ലൈറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു സറൗണ്ട് ലൈറ്റ് നിങ്ങൾക്ക് ലഭിക്കും ലെഫ്റ്റ് സൈഡിൽ ടാക്കോ മീറ്ററും റൈറ്റ് സൈഡിൽ സ്പീഡോ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലുള്ള ഒരു 3.5 inches ചെറിയൊരു MIDയിലാണ് ഇതിൻ്റെ ഫ്യൂൽ ഗേജും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നമുക്ക് ഡ്രൈവർ സൈഡ് ഡോറിൽ എന്തൊക്കെ കൺട്രോൾസ് ആണ് വരുന്നത് എന്ന് നോക്കാം സോ ഡ്രൈവർ സൈഡ് ഡോറിൽ 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് അവൈലബിൾ ആണ് യെസ് ഓൾ 4 പവർ വിൻഡോസ് VXI മോഡൽ അവൈലബിൾ ആണ് ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡയൽസും അവിടെ അവൈലബിൾ ആണ് സോ പിന്നെ റെയർ പവർ വിൻഡോസ് ലോക്ക് ചെയ്യാനും നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും സെൻട്രൽ ലോക്കിങ്ങിൻ്റെ കൺട്രോൾസും ഡോർ പാഡ്സിൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് ഒക്കെ ക്രോം ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് ഇനി സെൻറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ മ്യൂസിക് സിസ്റ്റത്തിലെ ചെറിയൊരു അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട് ഇത് പണ്ടത്തെ മ്യൂസിക് സിസ്റ്റം അല്ല മ്യൂസിക് സിസ്റ്റം ആസ് സച്ച് ടച്ച് അല്ല പക്ഷേ എന്നാലും ഇതിൻ്റെ വോളിയം കൺട്രോൾസും ട്രാക്ക് മാറ്റാനുള്ള കൺട്രോൾസും എല്ലാം ടച്ച് പാഡ്സിലാണ് വരുന്നത് സോ അതായത് ഇതിന് കൊടുത്തിരിക്കുന്ന സ്വിച്ചസ് എല്ലാം ടച്ച് ആണ് പക്ഷേ മ്യൂസിക് സിസ്റ്റം ആസ് സച്ച് ടച്ച് ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ബ്ലൂടൂത്തും USB ഈ ഒരു മ്യൂസിക് സിസ്റ്റം സപ്പോർട്ട് ചെയ്യും പിന്നെ നിങ്ങളിതിൻ്റെ സ്വിച്ചസിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്വിച്ചസ് എല്ലാം ടച്ച് പാഡ്സിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് ബീപ് ബീപ് സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യും ആ ഒരു ബീപ് സൗണ്ട് ചിലപ്പോൾ കുറച്ച് പേർക്ക് ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്തേക്കാം പക്ഷേ കുറച്ച് പേർക്ക് ഒരു നല്ല ഫീച്ചറായിട്ടും തോന്നിയേക്കാം ബട്ട് എനിവേ ഇനി സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈൻ നോക്കാനാണെങ്കിൽ ഒരു സിൽവർ ഇൻസേർട്സ് AC vents താഴത്ത് കൊടുത്തിട്ടുണ്ട് AC vents ആണെങ്കിലും സെൻറ്റർ കൺസോളിൽ വരുന്നത് ഒരു റൗണ്ട് ട്രീറ്റ്മെൻറ്റിലുള്ള AC vents ആണ് ആ രണ്ട് AC vents നടുവിലായിട്ടാണ് ഹസാർഡ് ലൈറ്റ്സിൻ്റെ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത് ഇനി ടോപ്പിലായിട്ട് ക്യാബിൻ ലാംപ്സ് കൊടുത്തിട്ടുണ്ട് ഒബ്വിയസ്ലി ഹാലജൻ ക്യാബിൻ ലാംപ്സ് ആണ് അവിടെ തന്നെ ഒരു മൈക്ക് പ്ലേസ്മെൻറ്റും വരുന്നുണ്ട് പിന്നെ മാനുവൽ ഡേ നൈറ്റ് IR VMsഉം ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് അവൈലബിൾ ആണ്
മാനുവൽ എയർ കണ്ടീഷനിങ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് ഒന്നും അവൈലബിൾ അല്ല. എയർ കണ്ടീഷനിങ് കൺട്രോൾസിന് താഴത്ത് ഒരു 12 വോൾട്ട് പവർ സോക്കറ്റും ഒരു USB പോർട്ടും വരുന്നുണ്ട്. ഗിയർ ലിവറിന് തൊട്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സും ലഭിക്കും. അതുപോലെ ഗിയർ ലിവറിൻ്റെ ചുറ്റും സിൽവർ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ആണെങ്കിലും ക്രോം ടിപ്ഡ് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് പാസഞ്ചേഴ്സിന് ആംറസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ. ഇനി എന്തായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ റേ പ്രൊഫൈലിലേക്ക് പോവാം. സോ റെയറിലേക്ക് വരുമ്പോൾ രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവൈലബിൾ ആണ്. ടോട്ടൽ നോക്കാനാണെങ്കിൽ 4 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. റെയർ സീറ്റ്സ് ആണെങ്കിലും 60:40 സ്പ്ലിറ്റ് റേഷ്യോയിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാനും പറ്റും. രണ്ട് സീറ്റ് ബെൽറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയർ സെൻറ്റർ ആംറസ്റ്റ് ഒന്നും ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. പുറകിൽ നിങ്ങൾക്കൊരു ബോട്ടിൽ ഹോൾഡർ കാണാം. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ടണലും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. സോ സെൻറ്റർ പാസഞ്ചർ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല, പക്ഷേ അതൊരു വലിയ ട്രാൻസ്മിഷൻ ടണലൊന്നും അല്ല. ഇനി ഈ ഒരു വാഹനത്തിൽ റെയർ വൈപ്പേഴ്സോ വാഷേഴ്സോ ഡീഫോഗറോ ഒന്നും വരുന്നില്ല. റെയറിലും നിങ്ങൾക്ക് ഒരു ക്യാബിൻ ലാമ്പ് ലഭിക്കും. ടോട്ടൽ 3 ഗ്രാബ് റീൽസും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇനി റെയർ സീറ്റ് പാസഞ്ചേഴ്സിന് സ്പേസ് നോക്കാനാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദി ബെസ്റ്റ് ഇൻ ദി സെഗ്മെൻറ്റ്, ബട്ട് ഡീസൻറ്റ് എമൗണ്ട് ഓഫ് സ്പേസ് അവൈലബിൾ ആണ്. എന്നാലും ഒരു മികച്ച നിൽക്കുന്ന സ്പേസ് എന്ന് പറയാൻ പറ്റില്ല. സാധാരണ ഒരു ഫാമിലിക്ക് വേണ്ടത്ര സ്പേസ് ഈ ഒരു വാഹനത്തിൻ്റെ റെയർ സീറ്റ്സിൽ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രലിൽ ഒരു ട്രാൻസ്മിഷൻ ടണൽ വരുന്നുണ്ട്. പിന്നെ 3 പേർക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വിഡ്ത് ഈ വാഹനത്തിന് വരുന്നില്ല, സീറ്റിൻ്റെ വിഡ്ത്ത്. പിന്നിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ഏതൊരു വാഹനത്തിലും ഇരിക്കാൻ പറ്റും. റെയർ സീറ്റ്സിൽ ACVNs ഒന്നും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. അത് ആക്ച്വലി ടോപ്പ് മോഡൽസിലും വരുന്നില്ല. ഇനി കളർ ഓപ്ഷൻസ് നോക്കാനാണെങ്കിൽ മാരുതിയുടെ ഒഫീഷ്യൽ സൈറ്റ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ 6 കളർ ഓപ്ഷൻസ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. സച്ച് എസ് റെഡ്, വൈറ്റ്, സിൽവർ, ഗ്രേ, ബ്ലൂ ആൻഡ് ഫൈനലി ഓറഞ്ച് കളർ. ഈ ഓറഞ്ച് കളർ ഈ ഒരു വാഹനത്തിലെ പുതിയ കളറാണ്. മാരുതി സുസുക്കി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കളറാണ് ഈ ഒരു ഓറഞ്ച് കളർ. സോ അത് VXI വേരിയൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. അവരുടെ സൈറ്റ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ കളർ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ ഡ്യുവൽ ടോൺ ഓപ്ഷൻസ് ഒന്നും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. അതായത് ഈ ഒരു വേരിയൻറ്റിൽ ഡ്യുവൽ ടോൺ ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ഒബ്വിയസ്ലി ടോപ്പ് മോഡലുകളിലേക്ക് പോവാണെങ്കിൽ ZXA+ മോഡലിലേക്ക് പോവാണെങ്കിൽ ഡ്യുവൽ ടോൺ ഓപ്ഷനും കമ്പനി തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മോഡലിൽ ഡ്യുവൽ ടോൺ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിലേക്കും പ്രൈസിലേക്കൊക്കെ പോവാം. സോ ആക്ച്വലി പുതിയൊരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ബലേനോയിലൊക്കെ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ വന്നിരുന്നു. ആ ഒരു എഞ്ചിൻ തന്നെയാണ് ഇപ്പോൾ സ്വിഫ്റ്റിലും വരുന്നത്. ഡ്യുവൽ ജെറ്റ് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആണിത്. 90 PS അല്ലെങ്കിൽ ടു ബി പ്രിസൈസ് 88.7 PS മറ്റുമാണ് ഇതിൻ്റെ പവർ. 113 Nm ടോക്കും വരുന്നുണ്ട്. സോ സ്വിഫ്റ്റിൽ ഇതിനു മുമ്പ് വന്നിരുന്ന എഞ്ചിൻ ആകെ 82 PS പവർ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഈ പുതിയൊരു എഞ്ചിന് 7 PS പവർ കൂടുതലാണ്. ടോർക്ക് ഔട്ട്പുട്ട്സ് സെയിം ആണ്. ബട്ട് എനിവേ, ഈ ഒരു പുതിയ എഞ്ചിൻ വന്നതോടുകൂടി സ്വിഫ്റ്റിൻ്റെ മൈലേജും ഡ്രാമാറ്റിക്കലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പവറും നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ മാനുവൽ മോഡലിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 23.2 KMPL, ഓട്ടോമാറ്റിക് AMT മോഡലിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 23.7 KMPL ആണ്. VXI മോഡൽ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ദാറ്റ് ഇസ് മാനുവൽ ട്രാൻസ്മിഷൻ ആൻഡ് AGS AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കാനാണെങ്കിൽ VXI മാനുവൽ മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 6.36 lakhs, AMT ഓട്ടോമാറ്റിക് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 6.86 lakhs ആണ്. ഇതൊക്കെയാണ് ദി ഓൾ ന്യൂ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഫേസ്ലിഫ്റ്റ് VXI മോഡലിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. ഞാൻ നിങ്ങൾക്കൊരു ഫുൾ റിവ്യൂ തന്നെ തന്നു. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസും പറഞ്ഞു. ദാറ്റ് ഇസ് ഇൻഫോടെയിം സിസ്റ്റത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ലിലും ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിലേക്കായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസ്. അതിന് പുറമെ മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ഇതിൻ്റെ എഞ്ചിനിലാണ്. സോ ഈ ഒരു വേരിയൻറ്റിൽ ഇത്രയൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സ് ലഭിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദി അപ്കമിംഗ് അപ്ഡേറ്റ്സ് ഓഫ് മാരുതി സുസുക്കി സ്വിഫ്റ്റ്. സ്വിഫ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വേരിയൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. സ്വിഫ്റ്റിൻ്റെ എല്ലാ വേരിയൻസിൻ്റെയും റിവ്യൂ ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദി അപ്കമിംഗ് അപ്ഡേറ്റ്സ് ഓഫ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആൻഡ് ദി അതർ